നമ്മുടെ രാജേഷ് അവസാന പരമണിക്ക് കൂടി കേട്ടാ ഉള്ള സെറ്റപ്പാണ്. ലോങ് വില്ലേജിലെ മൂന്നാമത്തെ പകലാണ്. ഇന്നലെ രാത്രി നമ്മള് മുട്ടക്കറിയും ചോറും ഉണ്ടാക്കി കഴിച്ചു. രാവിലെ നമ്മള് ബാക്കി വന്ന ചോറ് കഴിക്കാം. കറി മാത്രം, കറി എന്ന് പറഞ്ഞു ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് കറി വെച്ചേ, പക്ഷെ ഒന്നും ബാക്കിയായില്ല. ഞങ്ങള് കഴിച്ച, നമ്മള് മാത്രമല്ല നാട്ടുകാരും മൊത്തം കഴിച്ച. നമ്മള് വെക്കുമ്പോ എങ്ങനെയാണ്, അപ്പം എങ്ങനാലും ഒരു ആറേഴ് പേർക്കുള്ള ഫുഡ് ഉണ്ടാക്കിയാലേ നമുക്ക് മൂന്ന് പേർക്ക് കഴിക്കാൻ കിട്ടാറുള്ളൂ സാധാരണ. അതല്ലേ നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയിട്ട് തന്നെ കഴിച്ചിട്ടില്ല. അതെ അതെ. അപ്പം ഒരു ഹോട്ടലിൽ മാത്രമാണ് ഇങ്ങനത്തെ ഫുഡൊക്കെ കഴിച്ചിട്ടുള്ളതെന്നൊക്കെ പറയുന്നത്. അവർക്ക് ഹോട്ടലിൽ തന്നെ അന്യമാണ് അവർക്ക്. അതെ, ഭയങ്കര ഒരു പ്ലേറ്റ് എടുത്തോണ്ട് വരാൻ പറയുമ്പോൾ രണ്ട് പ്ലേറ്റ് കൊണ്ടൊക്കെയാ തന്നെ. നാഗാലാൻഡ് ആണെങ്കിലും കേരളമാണെങ്കിലും മണാലി ആണെങ്കിലും ഈ ചങ്ങാതിക്ക് കോടാലിയുടെ മുന്നിൽ നിന്ന് മാറി നിൽക്കട്ടെ. ചെങ്ങാതി പണിയാണ് എവിടെയാണെങ്കിലും. താമസിച്ചു പോടാ അച്ചായ. ഫാൻസ് എങ്ങനെ സഹിക്കും? അച്ചായ എങ്ങനെ സഹിക്കാനും കുഴപ്പമില്ല, ഞങ്ങൾ എനിക്ക് ഇത്ര ആയിട്ട് തന്നെ സഹിക്കാൻ വയ്യ. അറ്റുനോറ്റ് വളർത്തിയ താടി, ഇതിപ്പോ വേറെ കാര്യം. ഈ ലോങ് ഷേ ഒക്കെ വരുമ്പോ അച്ചാനെ കണ്ടാ അറിയോ. അതൊരു കാര്യമാ, ഞാൻ എടുത്താ പോരെ. ഈ അച്ചാനെ എടുക്കണം എന്ന് തരുള്ളൂ, എനിക്ക് പൈസ ഒന്നും തരണ്ടെ, ഫ്രീ ആയിട്ട് എടുക്കാന്നേ. പോയി പോയി നശിപ്പിച്ചല്ല. എവിടെ ചെന്നാലും ചങ്ങായിക്ക് ഇതൊക്കെ തന്നെ പണി. ഇവിടെ ഞങ്ങളെ ഇവിടുത്തെ അഞ്ചാമത്തെ ദിവസമാണോ ആറാമത്തെ ദിവസമാണോ? പൈപ്പ് താഴെപ്പോന്നു. ഓക്കെ, ഇവിടെ ഞങ്ങൾ വന്നിട്ട് അഞ്ചു ദിവസമായി, പ്രത്യേകിച്ച് പരിപാടി ഒന്നും ഇല്ല. ഇവരുടെ കൂടെ കൂടിയിരിക്കുക, ഇവരുടെ പുതിയൊരു വാട്ടർ പൈപ്പ് ഇടുക. അപ്പം അതിന് ചെറിയ നമ്മളാൽ കഴിയുന്ന പരിപാടികളൊക്കെ നമ്മൾ ചെയ്ത്. ഓക്കെ, ആ കപ്ലിങ് എല്ലാം ഇവര് കമ്മ്യൂണിറ്റി സെറ്റപ്പിലാണ് കേട്ടോ. ഇവര് നാട്ടുകാരെല്ലാം വന്ന് ഹെൽപ്പ് ചെയ്യും, അങ്ങനെയാണ് ഇവിടുത്തെ പരിപാടികളെല്ലാം. നമുക്ക് ഇനിയും കുറേയധികം കാഴ്ചകൾ ഇവിടെ കാണാനുണ്ട്. നമ്മളെന്തായാലും അവിടം വരെ എത്തി പൈപ്പ്, ഇനി അത് ബെൻഡ് ചെയ്യണം. എല്ലാം കൈപ്പണി കേട്ടോ. അജയനോട് വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് എടുക്കുകയാണെന്ന് പറയണോ? അങ്ങനെ വെള്ളം എത്തിച്ച് ഞങ്ങള്. രാജ്യ സമയം എത്രയായിരുന്നു? വല്ല ഐഡിയ ഉണ്ടോ? വിശക്കുന്നോ? ശക്തമായിട്ടുള്ള പണിയായിരുന്നു. എവിടുന്ന് കൊണ്ടുവന്നറിയോ? അങ്ങാ കാണുന്ന മലയെന്നാണ് പൈപ്പിട്ട് വെള്ളം എത്തിച്ചത്. ഇതാണ് നമ്മുടെ മേശിരി. പക്ഷേ പുള്ളി അവസാനം ഹെൽപ്പറായി രാജേഷിന്റെ എൻ്റെയും. ഇനി ഉച്ച കഴിഞ്ഞിട്ട് ഇവിടുന്ന് വീട്ടിലേക്ക്, അതാണ് നമ്മുടെ വീട്, അങ്ങോട്ട് കണക്ഷൻ എടുക്കണം. നമ്മുടെ അച്ചായനും വണ്ടി അവിടെ ഉണ്ട്. സംഗതിയെ നേരെ ഓപ്പോസിറ്റ് മലയെ കാണുന്ന ആർമി ക്യാമ്പ് ആണ്. അതിന്റെ താഴെ കൂടെ പോകുന്ന തോക്കും പിടിച്ചു. ഹായ്, ഇഷ്ടപ്പെട്ടില്ല. തൽപരാക്ഷിയല്ല, ആർമി ക്യാമ്പിന്റെ താഴെ കൂടെ പോക്കും പിടിച്ചോണ്ട് പോന്നേ. നമ്മളെ നാട്ടിലെങ്ങാണ് തോക്കെന്ന് എഴുതിയ പേപ്പർ കൊണ്ട് നടന്ന പണി പിടികിട്ടു. ഞാൻ ഈ ലുക്കിന് ആദ്യമായിട്ടല്ലേ ക്യാമറ. ആ പൊരിച്ചു. പണിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മള് അറിഞ്ഞ പുറത്ത് പുട്ടുണ്ടാക്കുക. ഇതുണ്ട് നല്ല ചെമ്പാവരി പുട്ടും കോഴിക്കറി. കോഴിക്കറി കോഴിക്കറി എന്നൊക്കെ പറഞ്ഞ എമ്മൊരു കോഴിക്കറിയാണെന്നറിയോ. കഴിക്കട്ടെ. പക്ഷെ കഴിക്കുരാശ ഫോട്ടോ ഒക്കെ പിന്നെടുക്കാം. കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫോട്ടോ എടുക്കണം. നമ്മളെ ഇപ്പോഴും നാഗാലാൻഡിൽ തന്നെ ഉള്ളതേ. അജി ഒരു ശകല എഡിറ്റിംഗ് പരിപാടിയൊക്കെ ആയിട്ട് അവിടെ ബിസിയാണ്. അപ്പൊ ഞാനും രാവശ്യം കൂടെ പെയ്യ ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. ഇവിടെ ഒരു വീട് പണിയുന്നുണ്ട്, ഒരു പെരവണിയാണ്. രണ്ടു മൂന്ന് ദിവസമായിട്ട് നമ്മള് സൗണ്ട് കേൾക്കുന്നുണ്ട് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു എന്നാ നമുക്കൊന്ന് പോയി കാണാന്ന് പറയട്ടെ. ഞങ്ങൾ ഇങ്ങോട്ടൊന്ന് ഇറങ്ങിയതാ. ഇവിടുത്തെ സംഭവം എന്നാ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പണിക്കാരും തച്ചും കൂലി ഒന്നുമില്ല. ഇവിടെ എല്ലാം അപ്പനാപ്പന അല്ലടാ. അതെ, ഇവിടെ ഒരു പെരവണിയാണെങ്കിൽ ആ ഗ്രാമത്തിലെ ആൾക്കാരെല്ലാരും കൂടെ കൂടി
ഒരു സന്തോഷം കൂട്ടായ്മ ഒക്കെ ആയിട്ട് പരിപാടിയാ, ഫുള്ള് മുളയിലുള്ള പരിപാടി. ഇത് കണ്ടത് നമ്മളിത് എങ്ങനെ എങ്ങനെയാന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നില്ല. പക്ഷേ കൊറേ ഫുള്ള് മുളയിലുള്ള പരിപാടി ഇവരെ. അവര് അത് കൊത്തി കൊത്തി നോക്കി, ഇത് ഭിത്തിക്കുള്ള സാധനം കേരള അഭി ഹം ലോഗ് 10 ദിൻ ഹുവാ അഭി തക് ആപ് നഹി ദേഖ ഹം ലോഗ് കോ ഹം തോ ആകെ അഭി ഏക ഹഫ്തെ കേ ഊപർ ഹോ ഗയാ നാ കൈസാ ലഗാ ഇതെ അച്ഛാ ഹൈ നാ ഇത്നി ഐസ റുക് നാ മേരെ കി ബഹുത് ഹണ്ടി ഹൈ ഇതെ യഹാ ബഹുത് കൂൾ ഹൈ കാല നഹി ഇവർക്ക് ഇവിടെ തണുപ്പ്. ഞാൻ ഒരു കാരണം ശ്രദ്ധിച്ചു രാവശ്യം, ഇവർക്ക് തണുപ്പ് പറ്റില്ല കേട്ടോ. നമ്മൾ അവിടെ നിന്ന് വന്നിട്ട് നമുക്ക് തണുപ്പ് ഒരു വിഷയമേ ഇല്ല. ഏത് ദിൽഷാദ് പറഞ്ഞാലെ അമേരിക്ക വന്നിട്ട് വേണം മുണ്ടെടുത്തോണ്ട് വ്ളോഗിയാണ്. നമ്മളിവിടെ അറിഞ്ഞും പുറഞ്ഞും കൈലി മുണ്ട് എടുത്തിട്ട് നമ്മള് ഫുള്ള് अच्छा करो देखा हमको फोटो देखो बाद में देखा വീടുണ്ടാക്കുന്നുണ്ട് എമ്മാര് സെറ്റപ്പിലാന്ന് നോക്കിയാ. കാറ്റ് കയറാതിരിക്കാൻ വേണ്ടി അകത്തൊരു ഷീറ്റ് പോലെ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ അമ്മാര് എല്ലാരും. ഇത് ഫുള്ള് ഇവിടുത്തെ ഗ്രാമമാണ്. തച്ചിനുള്ള കൂലിക്കാരോ പണിക്കാരോ ഒന്നും ഇല്ല ഇവിടെ. മിഷ്യംപാളൊന്നുമില്ല. തടിയുടെ ആണിയുണ്ട്. മിഷ്യംപാളൊന്നുമില്ല. അത് മറ്റേ ഇരുമ്പായിരിക്കും. അല്ലേ മിഷ്യംപാളൊന്നുമില്ല, പഴയ അർക്കവാളം. പിന്നെ അർക്കവാളം പരിപാടി മേളോട്ട് ചവിട്ടി കയറി പണിയാൻ വേണ്ടിട്ട് സ്റ്റെപ്പ് ഉണ്ടാക്കിയേക്കുന്നതാണ്. നമ്മളെ ഈ പുല്ലാങ്കുഴലിന് ഓട്ടോ ഇട്ടേക്കുന്നു അല്ലടാ. നമ്മളെക്കാട്ടിലും ഒരു ഒരു 60 വർഷം പുറകിലാണ് അല്ലടാ. നമ്മളെക്കാട്ടിലും 30 എന്തായാലും 10 രൂപ എന്തായാലും പുറകിലാണ്. ലെതറാണ് മോനെ ഇത്, ഇത് ലെതറാണിത്, ടയർ ലെതറാണിത് കണ്ടോ. ഇത് ആണി, തടിയുടെ ആണിയാണ് ഇത് കണ്ടത്. തടിയുടെ ആണിയാണിത് കണ്ടേ. ഉണ്ടാക്കി സ്വന്തമായിട്ട് ഉണ്ടാക്കിയ പറ്റേ. നമ്മുടെ രാജേഷ് അവസാനം പെരമണിക്ക് കൂടി കേട്ടോ. ഉള്ള സെറ്റപ്പാണ്. ഇവിടെ നമ്മുടെ പുറകിൽ നിൽക്കുന്ന സ്ത്രീകളെ കണ്ട അതാണ്ടേ. അവരവിടെ ഫുള്ള് കുക്കിംഗ്, ഇവർക്ക് വേണ്ടിയുള്ള കുക്കിംഗ് പരിപാടിയൊക്കെ അവരാണ്. രാജേഷ് കൈപ്പണിയാണ്. കൈപ്പണി അല്ലേ, കടച്ചിലല്ല, കൈപ്പണിയാണ്. ഒരാശേരിക്ക്
ഈ തപ്പേച്ച വെക്കാണ് വീടുണ്ടാക്കുന്നതെന്ന് പറഞ്ഞു അല്ലേ ചേ? പുള്ളിക്കാരന് വേണ്ട വീടാണ്, പുള്ളിയ മുതലാളി പുള്ളിക്ക് വേണ്ട വീടുണ്ടാക്കുന്നത്. പുള്ളി ഭയങ്കര തിരക്കിലാണ്. ഈ അധികത്തെ സാധനം എന്താ പറയൂ, ഈ ദാവ് വെക്കാൻ വേണ്ടി ദാവ് ഇതാണ്. അവന്റെ ബാക്ക് കാണിച്ചു കൊടുത്തേ അല്ല അച്ഛൻ്റെ ഉളിയല്ല ദാവിന് കിട്ടിയതാണ്, കൈപ്പണിയാണ്. ഒരു വ്യത്യാസമില്ല എന്നുള്ളതാണ് വേറെ. നമ്മൾ ഉളിക്ക് ചെയ്യുന്നതിനെക്കാട്ടിലും അവർ ദാവുവിനെ കറക്റ്റ് പെൻസിലിന്റെ വരയെ കൂടെ വെട്ടിയെടുത്തുകൊണ്ട് വലിയ കനവൊന്നുമില്ല. നമ്മുടെ സാധനം ചാക്കുണ്ടാക്കുന്നതിന് ശീലേ. കാറ്റ് കയറാണ്ടേ, കാറ്റ് ഇവിടെ കാറ്റുണ്ട്, നല്ല കാറ്റുണ്ടോ? തിരിച്ചിട്ടേക്കുന്നുണ്ടോ? അത് ബെഡ്റൂം ആണെന്ന് തോന്നുന്നു കേട്ടോ. സെപ്പറേറ്റ് ഡോറൊക്കെ വെച്ച് തിരിച്ചിട്ടുണ്ട് കണ്ടോ. അല്ലേ, ചെറിയ ഡോർ. ഇവര് ഹൈറ്റ് കുറഞ്ഞ ആൾക്കാരല്ലേ. ചെറിയ ഡോർ കട്ടിലാന്നുള്ളതാണ് സത്യം. അല്ലേ മുളക്കട്ടില്ലേ, അലകപ്പം മുള കാല് മാത്രം. നമ്മള് വന്ന ഈ ഭാഗം തുടങ്ങിയിട്ടോ ഇപ്പൊ കഴിഞ്ഞു. ഇവിടെ വന്നിട്ടേ ഒരാഴ്ചയായി ഒരുങ്ങി കെട്ടി. നമ്മള് ഒരു കല്യാണത്തിന് പോവാ, നാഗ കല്യാണത്തിന്. കല്യാണത്തിന് ചേച്ചി ഗിഫ്റ്റ് കൊടുക്കുന്നത് പന്നിയാ. പന്നി, പന്നിയുടെ കാർച്ച കേട്ടോ. ഇതുണ്ടോ, ഇതാണ് നമ്മുടെ സമ്മാനം. നമ്മള് കല്യാണത്തിന് സമ്മാനമായിട്ട് കൊടുക്കാൻ പോകുന്ന സാധനം എല്ലാം കെട്ടി വെച്ചിരിക്കും അച്ചുണ്ടാക്കാതിരിക്കാൻ. ഇനി കമ്പ പൊക്കി കേറ്റും, വണ്ടി കേറ്റും. ഇവര് തന്നെ ആയിരിക്കും ചിലപ്പോ അറക്കുന്നത് അവിടെ പോയിട്ട്. നമ്മുടെ കല്യാണ പെണ്ണിന്റെ ചേട്ടൻ നമ്മള് കല്യാണ വീട്ടിലെത്തി കേട്ടോ. കല്യാണ വീട്ടില് ബനാന ലീഫ്. ഇത് കൊനിയാക്കിന്റെ ട്രഡീഷണൽ പ്ലേറ്റ് ആണ് ഈ സാധനം. മുളയും കൊണ്ട് മുളയുടെ ഇതുകൊണ്ട് നെയ്യുന്ന ഇതിനകത്ത് വാഴയില വെച്ചിട്ട് അതിനകത്താണ് കഴിക്കുന്നത്. അകത്ത് നമ്മുടെ ഈ ചില മന്ത്രം ചൊല്ലൽ പോലുള്ള ചെറിയ പരിപാടിയും കാര്യങ്ങളൊക്കെ അകത്ത് നടക്കുന്നുണ്ട്. ഇവിടെയാണ് മെയിൻ പരിപാടി, പന്നി. ഇവിടെ പന്നി പുഴുങ്ങി വെച്ചത് അടുപ്പത്ത് വീണ്ടും കേറിയ. കറണ്ട് വന്നതിന്റെ സന്തോഷമോ? കറണ്ട് വരുന്നതിന് മുന്നേ ഞങ്ങളാണ് ഇവിടെ കറണ്ടൊക്കെ കൊടുത്തത്. കറണ്ട് അല്ല ലൈറ്റ്. ഇനി നമ്മുടെ ലൈറ്റ് ഓഫ് ചെയ്യാം. കറഞ്ചം പറഞ്ഞ് ഇറച്ചി എല്ലായിടത്തും ഇറച്ചി. പന്നിയുടെ തലയൊക്കെ കരിച്ചു വെച്ചിരിക്ക. ഉള്ളു പന്നി പരിപാടിയാണ്. അച്ചായോ എല്ലാരും ഗിഫ്റ്റ് കൊടുക്കുന്ന പന്നിയാന്ന് തോന്നുന്നു. മൂന്ന് തലയിരിപ്പുണ്ട് മൊത്തം. ഒരു പന്നി എന്ന് പറഞ്ഞ 10-60,000 രൂപയ്ക്ക് മേളിൽ വിലയുള്ള പന്നിയാണ് ഒരു പന്നി എന്ന് പറയുന്നേ. പക്ഷെ ഒരു പന്നി എന്ന് പറഞ്ഞ 10-50,000 രൂപ 60,000 രൂപ ഒരു പന്നിയുടെ വില. പക്ഷെ നമ്മുടെ ലോങ് ഷോക്ക് രണ്ട് പന്നിയാണ് കൊടുക്കുന്നത്. തിങ്കളാഴ്ച ഇനി മറ്റൊരു പന്നിയെ കൂടെ കൊടുക്കും. ഇവിടെ അറിഞ്ഞ പറഞ്ഞു എന്തോണ്ടിരിക്കുക. നമ്മുടെ കലോഷ്നിക്കോവാണ് സാധനം. ഇത് ഇവിടുത്തെ പിള്ളേർ കളിക്കുന്ന സാധനം. ഇവർക്കില്ലെന്ന് വരില്ല. അവര് തടിയിൽ സെറ്റ് ചെയ്ത് എടുക്കുന്ന സാധനമാണ്. കൈപ്പണി കടച്ചില്ല. കൈപ്പണി അടിപൊളിയായിട്ട് സാധനം കണ്ട. ഒരു സാധനം ഇത് നമ്മുടെ ഹെഡ് ഹണ്ടേഴ്സിന്റെ മാലയാണ്. പക്ഷെ ഇവര് അല്ലാതെ ഇത് ശരിക്കും പറഞ്ഞ ഹെഡ് ഹണ്ടേഴ്സിന്റെ അല്ല. ഹെഡ് ഹണ്ടറിന്റെ വല്യപ്പൻ ഹെഡ് ഹണ്ടർ ആയിരുന്നു അല്ലേ. സാധനമാണ് ഈ കിടക്കുന്നത്.
Yeah. These all are the genuine. അടുക്കളക്കകത്ത് വന്നു ഒരുപാട് പേരുണ്ട്. അറിഞ്ഞ പറഞ്ഞ എന്തൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ ഒരു തോക്ക് അതുപോലെ തന്നെ കഴിക്കുന്ന സാധനങ്ങൾ എന്താണെന്ന് അവർക്ക് തന്നെ അറിയത്തില്ല. അല്ല ഇത് അവന്റെ അല്ല അവന്റെ അപ്പൂപ്പന്റെ കാലത്തുള്ളതെന്ന് പരിപാടിയുണ്ട്. കല്യാണ വീടിന്റെ തലേദിവസത്തെ പരിപാടികളാണ് ഇവിടെ നടക്കുന്നത്. അടിപൊളി കേട്ടോ, സംഭവിക്കുന്നത് ഭയങ്കര വെൽക്കമിങ് കേട്ടോ, ഭയങ്കര വെൽക്കമിങ് അല്ലേ. ഞങ്ങളാണ് ഇവിടുത്തെ ഗസ്റ്റ്. പക്ഷെ അടിപൊളിയാണ് ഇവിടുത്തെ കല്യാണം എന്ന് പറഞ്ഞാലേ നമ്മുടെ നാട്ടിലത്തെ പോലെ നല്ല ചെലവുള്ള പരിപാടി. ഒരു പെട്ടി മീനാ കൊണ്ടുവന്നേ കല്യാണത്തിന്റെ. ചോറ് കഴിക്കാൻ പോവാണ്. ചോറ് വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് എ പോക്ക്. പോക്ക് വിത്ത് ദ ഗ്രീൻ ലീവ്സ്. ഓക്കേ, വിച്ച് വി കോൾ ഗ്യാരം. ഓക്കേ, ആൻഡ് ഐ തിങ്ക് ദിസ് ഈസ് എ ഇൻഡസ്ട്രിയൽ ഓഫ് പോക്ക്. ഓക്കേ ഓക്കേ, വിത്ത് ദ ലീവ്സ്. ബട്ട് ദിസ് ലീവ് ആൻഡ് ദിസ് ലീവ് ഈസ് ഡിഫറെന്റ്. ഓക്കേ 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 ഓക്കേ. ആൻഡ് ദിസ് വൺ? ദിസ് ഈസ് ദ pickle. Pickle, okay. That is also made, not akuni. Okay. It's also made from the pig only, pork only. Okay. I think it is also blurred and industrial, everything mixed. Okay. ഇത് മാത്രം നമുക്ക് കഴിക്കാൻ കേട്ടോ, ബാക്കിയൊന്നും കഴിക്കണ്ട. ബാക്കി ഞാൻ കഴിക്കും, എല്ലാം ടേസ്റ്റ് ചെയ്യണം, അതൊക്കെ അല്ലേ എന്റെ സന്തോഷം. അതെ അതെ, നമുക്കിപ്പോ എന്തായാലും ടോയ്ലറ്റ് കിട്ടിയല്ലോ. അച്ചയോ എങ്ങനുണ്ട്? ഇത് നാഗാലാൻഡ് സ്റ്റൈലിലും അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഇത് പല തരത്തിലുള്ള ഇലകൾ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് അച്ചാറുണ്ട്. അച്ചാറ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ രക്തവും പിന്നെ വേറെ രണ്ട് സാധനങ്ങൾ ചേർത്തിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. മറ്റേ അതിൻ്റെ കുടലും വേറെ രണ്ട് സാധനങ്ങളുമാണ്. ഇത് ഇറച്ചി നെയ്യും അതിനകത്തെല്ലാം ഉപയോഗിച്ചിരിക്കുന്ന ഇലകൾ വ്യത്യസ്തമായിട്ടുള്ള ഡിഫറെൻ്റ് ഇലകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ സാധനം കൊള്ളാം, കുഴപ്പമില്ല, വെറൈറ്റിയാണ്. രാവിലെ അറിയാം കല്യാണത്തലെന്നൊരു പരിപാടി തന്നെയാണ്. എന്തായാലും ഇത് കണ്ടില്ലേ, ഇതാ അങ്ങോട്ട് നോക്കി പരിപാടി നടക്കുന്നു. പാത്രം കഴിയില്ല, കടല.